ഹായ് ഫ്രണ്ട്സ്, ആസിഫാണ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് ട്രാൻസ്പാരൻ്റ് ലോക്കിട്ട് പൂട്ടിയിടാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റുകളൊക്കെ കാണും, പക്ഷേ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഹാങ് ആയതുപോലെ ആയിരിക്കും ഉണ്ടാവുക. സ്റ്റാറ്റസോ കോൾസോ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പ് ലോക്കാണ് വാട്സപ്പ്. ഫ്രീസ് ആയിട്ടായിരിക്കും കാണുക. ഇനി അൺലോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വോളിയം ബട്ടണിലാണ്. ഒരു തവണ വോളിയം ഡൗൺ ബട്ടണും രണ്ട് തവണ വോളിയം അപ്പ് ബട്ടണും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ചാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള ഒരു ലോക്ക് നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മറ്റോ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ തുടങ്ങാം. ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും ഊപ്സ് ആപ്പ് ലോക്ക് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നമ്മൾ വോളിയം ബട്ടണിൽ ലോക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യുക. ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് വോളിയം ഡൗൺ ബട്ടൺ ഒരു പ്രാവശ്യം, പിന്നെ വോളിയം അപ്പ് ബട്ടൺ രണ്ട് പ്രാവശ്യം. ഓക്കെ, അതിന് ശേഷം താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ നമ്മൾ വോളിയം ബട്ടണിൽ സെറ്റ് ചെയ്യുക പാസ്വേഡ് കൺഫേം ചെയ്യുക. അതേ സെയിം കൊടുത്ത ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ സെറ്റ് ചെയ്യണം പാസ്വേഡൊക്കെ റിക്കവർ ചെയ്യാനായിട്ട്. ജസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ ഫസ്റ്റ് പഠിച്ച സ്കൂളോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ള രീതിയിലൂടെ സെലക്ട് ചെയ്യുക ക്വസ്റ്റ്യൻ. എന്നിട്ട് അതിനുള്ള ആൻസർ കൊടുത്തിട്ട് നമുക്ക് താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഫിനിഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നോട്ട് ആപ്ലിക്കേഷൻ പോലെയായിരിക്കും നമുക്ക് കാണുക. അപ്പോൾ എന്തെങ്കിലും നോട്ട്സൊക്കെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലുള്ള ഒരു ആപ്ലിക്കേഷനായിട്ടാണ് കാണുക. പക്ഷേ നമുക്ക് നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ഇവിടെ കൊടുക്കുക. വോളിയം ബട്ടണിൽ ഡൗൺ, പിന്നെ രണ്ട് പ്രാവശ്യം അപ്പ്. അത് കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി നമുക്കിവിടെ ഈ ഒരു ആപ്പ് ലോക്ക് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്ത ശേഷം താഴെ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ലോക്ക് ചെയ്തൊക്കെ ഉള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ആദ്യം നമുക്ക് വാട്സപ്പ് തന്നെ നോക്കാം. വാട്സപ്പിൻ്റെ ഇവിടെ റൈറ്റ് സൈഡിൽ ലോക്ക് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്യുക. പിന്നെ ഇവിടെ സെലക്ട് എന്നൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ട്രാൻസ്പാരൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതേപോലെ നമുക്ക് എത്ര ആപ്ലിക്കേഷനും നമുക്ക് ഇവിടുന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ലോക്ക് ടൈപ്പ് സെലക്ട് ചെയ്യുക. കസ്റ്റം ലോക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഇമേജ് നമുക്ക് ഇതേപോലെ കൊടുക്കാം. ഇപ്പോൾ ട്രാൻസ്പാരൻറ്റ് ലോക്ക് കൊടുത്ത പോലെ എന്തെങ്കിലും ഇമേജൊക്കെ കൊടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്ത ശേഷം ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. വാട്സപ്പിൽ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്പാരൻറ്റ് ലോക്ക്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഫോൺ ഹാങ് ആയതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി വോളിയം ബട്ടണിൽ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ വാട്സപ്പ് ചാറ്റുകൾ മൊത്തം ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം പുതിയ മറ്റൊരു അടിപൊളി വീഡിയോ ആയി. താങ്ക് യു.